Hi friends, assalamu alaikum. Welcome back to my channel Sumayya's Kitchen and Herbals World. Innu namukku valare tasty aayittulla oru adipoli snack inde recipe aanu. Neendarpalam kondaanu njan ee snack thayyaarakkunnathu. Idukondu namukku innu unnakkaya undakkam. Appo unnakkaya engane undakkunnathennu namukku nokkam. Idinayittu adhigam palukkatha 5 neendarpalam aanu njan eduthittullathu. ഉന്നക്കായ ഉണ്ടാക്കാൻ എപ്പോഴും അധികം പഴുക്കാത്ത പഴമാണ് നല്ലത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഈസി ആയിട്ട് മേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ പഴമൊക്കെ നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പഴം 4-5 പീസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതുപോലെ ഈ പഴത്തിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ അറിയും ഇത് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് എടുക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി എടുക്കാം കുറച്ച് തേങ്ങ തേങ്ങാക്കൊത്ത് പിന്നെ കടലപ്പരിപ്പ് ബദാം നല്ല ജീരകം ഏലക്കായ പിന്നെ പഞ്ചസാര എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം അതിലേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം ഇത്ര മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പൊ ഉന്നക്കായ ഫില്ലിങ്ങിനായിട്ട് തേങ്ങ കൊത്ത് തേങ്ങ ചിരവിയത് നല്ല ജീരകം ഏലക്കായ ചതച്ചത് ബദാം കട്ട് ചെയ്തത് കുറച്ച് കടലപ്പരിപ്പ് വറുത്തെടുത്ത കടലയാണ് തൊലിക കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പഴമൊക്കെ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ടാവും അത് നമുക്ക് നന്നായി കുഴച്ച് എടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ പഴമൊക്കെ ഇവിടെ നന്നായി കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്ത ശേഷം ഇത് കുറേശ്ശെ എടുത്ത് കയ്യിൽ ഇതുപോലെ പരത്തി കൊടുക്കാം
എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഷേപ്പാക്കി എടുക്കാം. എല്ലാ ഉന്നക്കായും ഞാനിവിടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ മൈദപ്പൊടി, അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 കോഴിമുട്ട, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, ഇതിലേക്ക് അധികം എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടിങ് ചെയ്യുന്നത്. സാധാരണ ഉന്നക്കായിൽ ഇങ്ങനെ മൈദ കോട്ട് ചെയ്യാറില്ല. ഇതാകുമ്പോൾ ഇതിലേക്ക് അധികം ഓയിൽ പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഉന്നക്കായ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്കായതാണ് പഴം. ഈ പുറമേയുള്ള കോട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. വളരെ ടേസ്റ്റാണ്, നല്ല ഏലക്കായുടെ ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, ഒരു സൈഡൊന്ന് ക്രിസ്പിയായി വന്നാൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും 2-3 തവണ ആയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാം. സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ കോരിയെടുക്കാം. അപ്പോൾ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
എന്റെ ചായ ചൂടായിട്ടുണ്ട്. ചായേ